ഈ ക്ലാസ്സിൽ നമ്മൾ ചെറാ പൂഞ്ചി ആയാഹു എന്ന പാഠമാണ് പരിചയപ്പെടാൻ പോകുന്നത് ഇതെഴുതിയിരിക്കുന്നത് പ്രദീപ് പന്താണ് ഇത് ഒരു ട്രാവലോഗായിട്ടാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് പാടത്തേക്ക് കിടക്കുന്നതിന് മുമ്പേ ലേഖകിനെ പരിചയപ്പെടാം ലേഖക് പ്രദീപ് പന്തിൻ്റെ ജന്മം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ നെനിത്താൽ ജില്ലയിലെ ഹദ് ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ശിക്ഷയൊക്കെ ലക്നൗവിലായിരുന്നു അദ്ദേഹം ഒരു വ്യംഗ്യാത്മകമായിട്ടുള്ള സെട്ടാരിക്കൽ റൈറ്റർ എന്ന രീതിയിലാണ് അദ്ദേഹത്തിന് പേര് കിട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് വ്യംഗ്യാത്മകമായിട്ടുള്ള കൃതികളുണ്ട് അതിൽ മേ ഗുഡ് നിർപക്ഷ പ്രൈവറ്റ് സെക്ടർ കെ വ്യംഗ്യകാർ സച്ച് കെ ബഹാനെ എന്നിവയൊക്കെ ചിലത് മാത്രമാണതിൽ അതിൽ അദ്ദേഹത്തിന് മഹാമഹിം എന്ന് പറഞ്ഞ വ്യംഗ്യ ഉപന്യാസം ആക്ഷേപഹാസ്യമായിട്ടുള്ള ഉപന്യാസം എഴുതി അത് വളരെയധികം ചർച്ചയിലുണ്ടായിരുന്ന ഒരു ഉപന്യാസമായിരുന്നു അതുപോലെ അതിനൊരു മറാഠി ട്രാൻസ്ലേഷനും ഉണ്ട് അദ്ദേഹം ഒരു എഡിറ്റർ എന്ന രീതിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇന്ദ്രപ്രസ്ഥ ഭാരതിയിൽ ഒരു എഡിറ്റർ എന്ന രീതിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ലേഖകനെ കുറിച്ചിട്ട് പറയാനുള്ളത് ഇനി നമുക്ക് പാട്ട് സാറിലേക്ക് കയറിക്കാം ഒരു ട്രാവലോഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഇത് ഷോർട്ടായിട്ടുള്ള രീതിയിലാണ് എടുക്കാൻ പോകുന്നത് യാത്രകൾ ചെയ്ത യാത്രികരുടെ അനുഭവങ്ങൾ അവരുടെ ഒരു എക്സ്പീരിയൻസാണ് ട്രാവലോഗിലൂടെ നമുക്ക് പകർന്നു തന്നിരിക്കുന്നത് അതുപോലത്തെ ഒരു ട്രാവലോഗാണ് ഇതും അപ്പോൾ അതാണ് യാത്രിയോന് സഭ്യതാ സംസ്കൃതിയോ കേധ്യ പുൽക്ക സേതു ബന് കയക്കിക് സംസ്കൃതിക്കോസരി പ്രത്യേക വ്യക്തി സബ് ജഗഹ് നീസക് ഓരോ ആൾക്കും എല്ലാ ദിക്കിലും എത്താൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഏസേ കസി യാത്രക്കോ യാത്രാ വിവര വൃത്താന്ത് സ്ഥാനക്കെ ബാറമേ ജാനാ ജസക് ആ എല്ലാ സ്ഥലങ്ങളെ കുറിച്ചിട്ടും അവിടെ യാത്ര ചെയ്ത ആൾക്കാരിൽ ആൾക്കാരുടെ ട്രാവലാഗ്സോ അവരുടെ എക്സ്പീരിയൻസിലൂടെയാണ് നമുക്ക് ബാക്കി എല്ലാവർക്കും ആ സ്ഥലത്തിനെ കുറിച്ചിട്ട് മനസ്സിലാവണത് ആ പോയിരിക്കുന്ന ആ സ്ഥലങ്ങളെക്കുറിച്ചിട്ട് മനസ്സിലാവണം അപ്പോൾ ഇത് ചേരാപൂഞ്ചിയിലാണ് അദ്ദേഹം പോയിരിക്കുന്നത് ചേരാപൂഞ്ചി സെ ആയാഹോ എക് യാത്രാ വൃത്താന്തേ ട്രാവലോഗാണ് ദുനിയ ഭരമേ സബ്സെ അധിക വർഷ ചേരാപൂഞ്ചിമേ ഹത്തിയെ ഇസ്മേ മേഘാലയക്ക് പ്രകൃതി രമണീയത സാമാജിക് സ്ഥിതിയ ആചാരാനുഷ്ഠാൻ ഉത്സവ് മാത്രപ്രധാൻ സമാജ് പരമ്പര ജീവൻ യാപ്പൻ അധിക വിവരണേ എന്നു വെച്ചാൽ ഇതിൽ മേഘാലയം മേഘാലയത്തിൻ്റെ അർത്ഥം തന്നെ മേഘത്തിൻ്റെ ആലയം അതായത് ഫുള്ളും മേഘങ്ങൾ നിറഞ്ഞിരിക്കുന്ന അന്തരീക്ഷമായിരിക്കും മേഘാലയ എപ്പോഴും പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് അവിടുത്തെ അന്തരീക്ഷം അപ്പോൾ ഈ പ്രകൃതി രമണീയത പറഞ്ഞാൽ നാച്ചുറൽ ബ്യൂട്ടി സാമാജിക് സ്ഥിതി സോഷ്യലായിട്ടുള്ള സൊസൈറ്റി എങ്ങനെയാണ് അവിടുത്തെ ജീവിക്കുന്നത് എങ്ങനെയാണ് അവരുടെ റിച്വൽസ് എന്താണ് അവർ എന്തൊക്കെ ഉത്സവങ്ങളാണ് അവർ ആഘോഷിക്കുന്നത് മാതൃപ്രധാൻ സമാജാണ് അവരുടെ അതായത് സ്ത്രീകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് അവരുടെ അവരുടെ പരമ്പര എന്താണ് അവരുടെ എങ്ങനെയാണ് അവരുടെ ഡെയിലി ലൈഫ് ഇതിനെക്കുറിച്ചിട്ടൊക്കെ വിവരം തരുന്ന രീതിയിലുള്ള ഒരു യാത്രാ വിവരൻ ആണ് മേഘാലയൊക്കെ സർവഗീൻ വിവരൻ ഇസ്മയ പ്രസ്തുത്ത് എന്നു വെച്ചാൽ മേഘാലയത്തിനെ കുറിച്ചിട്ട് ഏകദേശം എല്ലാം വളരെ ഡീപ്പായിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് മേഘാലയക്ക അർത്ഥ ബാദലോകാ ഘർ എന്നു വെച്ച മേഘങ്ങളുടെ വീട് എന്ന രീതിയിലാണ് അതിൻ്റെ രാജധാനി മേഘാലയത്തിൻ്റെ മേഘാലയൻ്റെ രാജധാനി ക്യാപിറ്റൽ ഷിലോങ് ആണ് വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു മൗണ്ടെയ്നിയസ് സിറ്റി ആണത് ഉത്തർഭാരത്തിൻ്റെ ഈസ്റ്റ് ഇന്ത്യയുടെ ഒരു ഭാഗമായിരിക്കുന്ന രീതിയിലാണ് മേഘാലയ ഉള്ളത് വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു സിറ്റിയാണ് വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണെന്ന് തന്നെ പറയാം ഈ സി സുന്ദർത്ത ഏവം ഹരിതിമ മാത്രം ഷിലോങ് മേ ഹി ഹെ എന്നു വെച്ചാൽ ഇങ്ങനത്തെ ഒരു നാച്ചുറൽ ബ്യൂട്ടിയും പച്ചപ്പ് നിറഞ്ഞ നാച്ചുറൽ ബ്യൂട്ടി ഷിലോങ്ങിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ലേഖക്ക് പറയുന്നത് ഷിലോങ്ങിൽ നിന്ന് ചേരാപ്പുഞ്ചിക്ക് ലേഖക്ക് യാത്ര ചെയ്തിട്ടുണ്ട് ആ യാത്ര കിലോമീറ്റർ ആണ് ഉള്ളത് ഈ യാത്രികരിൽ സംഗ്മ സംഗ്മയുമുണ്ട് അദ്ദേഹം ലേഖകുമായിട്ട് നല്ല പരിചയമാവുകയും ഈ സംഗ്മയാണ് അവിടത്തെ കുറിച്ചിട്ട് അവിടുത്തെ ആചാരങ്ങളെ കുറിച്ചിട്ടും അവിടെ അവിടുത്തെ ഡെയിലി ലൈഫിനെ കുറിച്ചിട്ടും എല്ലാം ലേഖകന് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ പൻ ബിജ്ലി സബ്സെ ജ്യാദ യഹ ഉത്പാദിത് ഹെ പൻ ബിജ്ലി പറഞ്ഞാൽ എന്താ അറിയുമോ ഹൈഡൽ പവർ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് അവിടെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് അവിടെയാണ് ലേക്കിൻ പച്ചാസ് പ്രതിഷത്ത് സെ കം ഗാവുമെ ബിജ്ലി പോച്ചേ അതായത് മേഘാലയെ ഫുള്ളും ഹൈഡൽ പവർ പ്ലാന്റ് ഉള്ള ടൈപ്പിലാണ് അതായത് ഹൈഡൽ ഇലക്ട്രിസിറ്റിയാണ് അവിടെ ഉണ്ടാക്കുന്നത് ഒമ്പത് ശതമാനം ഗ്രാമങ്ങളിൽ മാത്രമാണ് അവിടെ ഇലക്ട്രിസിറ്റി ഇതുവരെ എത്തി എത്തിയിട്ടുള്ളൂ എന്നാണ് സന്മ പറഞ്ഞു കൊടുക്കുന്നത് ജ്യാധാത്തർ ഭൂഭാഗം ആദിവാസിയൊക്കെ ഹാത്തോമേ ഹെ വാഹ്യ ലോക ഭാര്യ മുഹാസ മാങ്ത്തേ ഹെ വൈദ്യുതീകരൺ അസംഭവ പാത്തേഹ് എന്നു വെച്ചാൽ ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരികയാണ് ഈ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ അത് ഇലക്ട്രിഫൈഡ് ആയിട്ടില്ല അവിടുത്തെ ഗ്രാമങ്ങൾ എല്ലാ ഗ്രാമങ്ങളും ഇതുവരെ ഇലക്ട്രിഫൈഡ് ആയിട്ടില്ല എന്നാണ് ഇതിൽ പറയുന്നത് സടക്ക് ഉസ്പാർമേ മേ പഹാഡി കുഹറേസെ ഗിരി ഹുയി ഹെ മേഘാലയ തീൻ പർവ്വതീയ ആഞ്ചലോ മേ ബട്ടാഹുആാ ഹെ അതായത് മേഘാലയ മൂന്ന് രീതി മൂന്ന് പാർട്ടായിട്ടുള്ള മൗണ്ടൻസായിട്ട് തിരിച്ചിട്ടുണ്ട് ഖാസി പർവ്വത്ത് ഗാരോ പർവ്വത്ത് ജയന്തിയ പർവ്വത്താണ് ഈ മൂന്നെണ്ണം ഇതിൽ അതായത് അഞ്ച് ജില്ലകളായിട്ടാണ് ഈ മേഘാലയ തിരിച്ചിരിക്കുന്നത് ആദ്യം മൂന്ന് പർവ്വത പ്രദേശങ്ങളായിട്ടാണ് മേഘാലയം ഉള്ളതെന്ന് പറഞ്ഞു ഈ മൂന്ന് പർവ്വത പ്രദേശങ്ങളിലും അഞ്ച് ജില്ലകളാണ് ഉള്ളത് പൂർവീ ഖാസി പർവത് ജില്ല പശ്ചിമി ഖാസി പർവത് ജില്ല പൂർവീ ഗാരോ പർവത് ജില്ല പശ്ചിമി ഗാരോ പർവത് ജില്ല പിന്നെ ജയന്തിയ പർവ്വത ജില്ല ഇസ്മേ ഹർ ആഞ്ചൽക്ക് അപ്നി അപ്നി അലഗ് സംസ്കൃതി പർവ്വത് ഉത്സവ് ഇവം ഋത്തി റി റിവാസ് എന്ന് വെച്ചാൽ ഓരോ പാർട്ടിൻ്റെയും പ്രത്യേകമായിട്ടുള്ള രീതിയിലുള്ള റിച്വൽസാണ് ഒരേപോലെയല്ല ഈ മൂന്ന് വിഭാഗങ്ങളും മൂന്ന് പ്രദേശത്ത് പെടുന്ന ആൾക്കാരുടെയും റിച്വൽസും അവരുടെ സംസ്കൃതിയൊക്കെ കൾച്ചറൊക്കെ വ്യത്യസ്തമാണ് എന്നാണ് പറഞ്ഞു വരുന്നത് ലേക്കിൻ ഹർ കഹി പാരിവാരിക് വ്യവസ്ഥ മാതൃ സത്താത് സത്താത്മകേ എന്നു വച്ചാൽ സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു സൊസൈറ്റിയാണ് അവരുടെ അവിടെ ഭൂമി ധൻ സമ്പത്തി സബ് മാസെ ബേട്ടിക്കോ മിനിത്തിഹെ അമ്മയിൽ നിന്ന് മക് മകൾക്കാണ് എല്ലാം ഈ ഭൂമിയാണെങ്കിലും ശരി ധനമാണെങ്കിലും സമ്പത്തിയാണെങ്കിലും പെൺകുട്ടികൾക്കാണ് കിട്ടുന്നത് അതുപോലെ സ്ത്രീകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സൊസൈറ്റിയാണ് അവരുടെ സോഷ്യൽ ഇമ്പോർട്ടൻസ് സ്ത്രീകൾക്കാണ് അവിടെ കൂടുതലുള്ളത് സ്ത്രീകൾ വളരെയധികം സുരക്ഷിതമാണ് അവിടെ നാരിശോഷൺ അതായത് ഹുമൻ എക്സ്പ്ലോയിറ്റേഷൻ അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ വളരെ ചുരുക്കമാണ് സാധി ദുക്കാനോ മേ സ്ത്രീയ സോദാ ബീച്ച് തി ഹേ എന്നു വെച്ചാൽ അവിടുത്തെ കടകളെല്ലാം സ്ത്രീകളാണ് നടത്തുന്നത് മണിപ്പൂർ മേ മായ്ത്തി ബസാർ ഇസ്കാ ഉദാഹരണം മണിപ്പൂരിലുള്ള മായ്ത്തി ബസാർ മായ്ത്തി ബസാർ എന്ന് പറഞ്ഞാൽ തന്നെ അതായത് അമ്മമാരുടെ മാർക്കറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളാണ് ഇവിടെ കടകൾ നടത്തുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇസി ബീച്ച് സംഗ്മാനെ ഏക ഘട്ട ബത്തായി ലഖ്നൗക്ക് രഹനവാലി ഏക്ക് മഹിള മണിപ്പുരി യുവാസെ ഷാദിക്ക് എന്നു വെച്ചാൽ ഇതിനെ ഇതിൻ്റെ ഇടയ്ക്കാണ് സംഗ്മ ഒരു കഥ പറഞ്ഞത് ലക്നൗവിലുള്ള ഒരു സ്ത്രീ മണിപ്പുരി യുവാവിനെ കല്യാണം കഴിക്കുകയും അവിടെ പോകുന്ന സമയത്ത് അവരുടെ അമ്മായിയമ്മ സസുരാൽമേ വഹ അപ്നി സാസ് സാസ് എന്ന് വെച്ചാൽ അമ്മായിയമ്മ ടോക്രി ലേക്കർ ബാസാർ ജാതി ദേക്ലിയ തുബുനെ ഉസി രോഗിയ അമ്മായിയമ്മ ദിവസം രാവിലെ എണീച്ച് സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ അവരെ തടഞ്ഞു തടഞ്ഞ സമയത്ത് അവരുടെ ഭർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ് മായത്തി ബസാർ ഉൻകി സംസ്കൃതിക അങ്ക് എന്ന് വെച്ചാൽ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് മായത്തി ബസാർ മായത്തി മാർക്കറ്റ് അതുകൊണ്ട് തന്നെ ഈ നിൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റി അമ്മയെ പോകുന്നതിൽ നിന്ന് തടയണ്ട അമ്മ പൊക്കോട്ടെ എന്നാണ് ഭർത്താവ് പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് മായത്തി ബസാർ എന്ന് വച്ചാൽ സ്ത്രീകളാണ് അവിടെ മാർക്കറ്റിൽ എല്ലാ കടകളും നടത്തുന്നത് അപ്പോൾ മായതി ബസാർ എന്ന പേര് വരാൻ തന്നെ കാരണം അതാണ് പക്ഷേ മണിപ്പൂരിൽ സ്ത്രീകളുടെ അവസ്ഥ അത്രയ്ക്ക് നല്ലതല്ല എന്നാണ് പറയുന്നത് വഹാ മഹാപുരുഷ്കോ ബഹു ബഹുവിവാഹ കർണ അപ്ന സ്റ്റാറ്റസ് സിമ്പിൾ മാന്തേഹ് എന്ന് വെച്ചാൽ ബഹുവിവാഹം എന്ന് വെച്ചാൽ ഒരുപാട് കല്യാണങ്ങൾ കഴിക്കുക എന്നത് പുരുഷന്മാർ അവിടെ അവരുടെ സ്റ്റാറ്റസിൻ്റെ ഒരു ഭാഗമാണ് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ അപ്പോൾ സ്ത്രീകളുടെ അവസ്ഥ അത്രയ്ക്ക് നല്ലതല്ല മണിപ്പൂരിൽ എന്നാണ് പറഞ്ഞു വരുന്നത് കുച്ച് ആകേച്ചൽക്കർ നോഹാങ് പിയാങ് പ്രപാത്ത് ഹെ ജോ മാസ്മായി പ്രപാത് നാംസെ ലോക്പ്രിയ ഹെ എന്ന് വെച്ചാൽ അടുത്ത ഒരു വെള്ളച്ചാട്ടമാണ് മാസ്മായി വെള്ളച്ചാട്ടം എന്ന രീതിയിലാണ് അതിനെ ഫേമസ് ആയിരിക്കുന്നത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് അടുത്തത് വരാൻ പോകുന്നത് മേഘാലയക്കെ ലോകം മംഗോലിയ സെ ആയ മാനത്തെഹെ മാനെ ജാത്തേഹ് വിശേഷക്കാർ ഖാസി ജാന്തിയ വർഗ് ഗാരോ വർഗ് കി ജൂം ഖേത്തി പ്രസിദ്ധ ഹെ അപ്പം മേഘാലയ മേഘാലയയിലുള്ള ആൾക്കാർ മംഗോളിയയിൽ നിന്ന് വന്നവരാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അവരുടെ അവരിലുള്ള ഖാസി ജാതിക്കാർ ജയന്തിയക്കാർ ജയന്തിയ വർഗത്തിൽപ്പെട്ട ആൾക്കാരാണ് കൂടുതലായിട്ടും മംഗോളിയയിൽ നിന്ന് വന്നത് എന്നാണ് പറയുന്നത് ഇവേ മലൂത് മൂലത്ത് തിബത്ത് കെ എക് പ്രാന്ത് ടൊറുവാ കെ നിവാസി ഹെ ഗാരോവർഗ് ഗാരോവർഗിലുള്ള ആൾക്കാർ ദിബത്തിലെ തോരുവ പറഞ്ഞ സ്ഥലത്തെ നിവാസികളാണ് എന്നാണ് പറയുന്നത് സ്ഥായിട്ടിക്കാനേക്ക് കോജ്മേ വേ കൈ ശതാബ്ദിയോ ത്രഹ്മപുത്ര കാട്ടിയമേ ഭടക്തരായി ബ്രഹ്മപുത്ര നദിയുടെ കരയിലെ ഒരുപാട് കാലം ശതാബ്ദികൾ എന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട് അവർ ശരിയായിട്ടുള്ള ഒരു സ്ഥലം കിട്ടാൻ വേണ്ടി കുറേ കാലം അലഞ്ഞ് ാസ്റ്റിൽ കിട്ടിയ സ്ഥലമാണ് ഈ മേഘാലയ ഫിർ വേ കബീലോ മേ ബട്ട് ഗെ മുഖ്യ കബീൽ അബോങ് നേത നേഗാക്കെ നേതൃത്വമേ ഗാരോ പർവീ ചോട്ടി മേ ആ ബസേ എന്നു വെച്ചാൽ അവർ പിന്നെ ഗ്രൂപ്പുകളായിട്ട് മാറി ഈ കബീല എന്ന് വെച്ചാൽ ഗ്രൂപ്പുകളായി തിരിഞ്ഞ ശേഷം ഫസ്റ്റ് ഗ്രൂപ്പ് വന്നിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് അബോങ് നേഗ അബോങ് നെയ്ഗടെ നേതൃത്വത്തിൽ ഗാരോ പർവ്വത്തിൻ്റെ താഴ് താഴ്വരയിൽ വന്ന് താമസിച്ചു എന്നാണ് പറഞ്ഞു വരുന്നത് ഖാസിയായിട്ടുള്ള ആൾക്കാരിൽ ഖാസിയോ നോങ്ക് ക്രേം നൃത്യം പ്രസിദ്ധേ ഈ ഖാസി ഖാസിവർഗത്തിൽപ്പെട്ട ആൾക്കാരുടെ നോങ്ക് ക്രേം എന്ന് പറഞ്ഞ ഒരു നൃത്യം പ്രസിദ്ധമാണ് അഞ്ച് വർഷം അഞ്ച് ദിവസമാണ് ഒരു ഉത്സവം ഉണ്ടാവും ആ സമയത്താണ് ഈ നൃത്തം ചെയ്യുന്നത് ഇതിൽ കപ്പിൾസ് ആയിട്ടുള്ള ആൾക്കാർ സ്ത്രീ പുരുഷ ജോടെ ആണ് നൃത്തം ചെയ്യുന്നത് ഇതും ശാന്തിയും സമാധാനത്തിനും വേണ്ടിയിട്ട് ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് നല്ല വിളവിന് നല്ല വിളവ് തന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുള്ള ഒരു നൃത്തമാണ് എന്നാണ് പറയുന്നത് സൗത്ത് ഇന്ത്യയിലുള്ള പൊങ്കലിൻ്റെയൊക്കെ ഒരേ പൊങ്കൽ പോലെയൊക്കെയാണ് ഈ और धार्मिक उत्सव वर्ण इन पड़ने इसी तरह जयंतीया पहाड़ियों में भी ऐसा ही उत्सव आयोजित किया जाता है जिसका नाम है बेहडेन खलाम बेहडेन खलाम यहाँ की प्राकृतिक सुंदरता में ऊंची पहाड़ियाँ जंगल झरने तथा पर्वत श्रृंखलाएँ हैं इवड़ते പ്രകൃതി സൗന്ദര്യം എന്ന് വെച്ചാൽ നാച്ചുറൽ ബ്യൂട്ടിയിൽ എന്തൊക്കെയാണ് ഉള്ളത് വലിയ വലിയ മൗണ്ടൻസ് ജംഗൽ പിന്നെ നിറയെ ഝർണ വെള്ളച്ചാട്ടങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് ഝർണ എങ്ങനത്തെ ഝർണ വെള്ളച്ചാട്ടങ്ങൾ വലിയ വലിയ പർവ്വതങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളച്ചാട്ടങ്ങൾ എന്ന രീതിയിലാണ് ഇവിടെ നി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ബംഗ്ലാദേശ് വളരെയധികം നന്നായിട്ട് കാണാൻ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ബംഗ്ലാദേശ് ആകെ ഗോലാകാർ ശിവലിംഗ് ഓർ മാസ്മായി ഗാവ് കി ഗുഫായെ ബി ദർശത്താഹെ ദർശാത്താഹെ ശിവലിംഗും കാണും മാസ്മായി ഗാവും കാണും മഷാലോ ജലാക്കർ വേ ഗുഫ കെ അന്തർജാത്തേഹെ അതായത് അവിടെ കേവുകളുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് നിറയെ കേവുകളുണ്ട് ആ കേവുകളുടെ ഉള്ളിലേക്ക് പോകുന്നത് ചൂട്ട് കത്തിച്ചിട്ടാണ് മഷാലോം എന്നുവെച്ചാൽ ചൂട്ടാണ് ഉദ്ദേശിക്കുന്നത് മഷാലോ ജലാക്കർ വേ ഗുഫ കെ അന്തർജാത്തേഹെ ये गुफाएं गांव वाले की अपनी संपत्ति है और ये बच्चे ബച്ചെ बेचकर ബേച്ചുകർ ആട്ട് ദസ് റുപയ റോസ് മാത്തേ ഹെ ഇവിടെ നിറയെ കേവ് മൗണ്ടൻസ് ആയിട്ടുള്ള രീതിയിൽ ഗുഫായയും കാണപ്പെടുന്നുണ്ട് കേവ്സ് കാണപ്പെടുന്നുണ്ട് ഗുഹകൾ കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇത് പിന്നെ ഇവർ മഷാല എന്ന് വെച്ചാൽ ചൂട്ടുകൾ വിറ്റിട്ട് അവർ പൈസ ദിവസേന പൈസ ഉണ്ടാക്കാറുണ്ട് ആകെ സടക്ക് ഉസ്പാർ പഹാട് കൊഹുരമേ ചിപ്പേ ഹൂവേതെ എന്ന് വെച്ചാൽ ഈ റോഡിൻ്റെ അപ്പുറം അതായത് അവർ നടന്നുകൊണ്ടിരിക്കുന്ന റോഡിൻ്റെ അപ്പുറം നിറയെ മൗണ്ടൻസ് മേഘങ്ങൾ മുടിക്കിടക്കുന്ന രീതിയിലുള്ള മലകളായിരുന്നു നിറയെ റോഡിൻ്റെ അപ്പുറം സാധി ജർണോസെ ഗിർത്തേ പാനീ മേ സംഗീത് ചാരോ ഓർ ഗുഞ്ച്രാഹത്ത എന്ന് വെച്ചാൽ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു സൗണ്ട് അത് ഒരു മ്യൂസിക്കായിട്ടുള്ള രീതിയിൽ അവിടെ എല്ലാം പരന്ന് കിടക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ പ്രഗ് ഈ നാച്ചുറൽ ബ്യൂട്ടി എല്ലാം വിട്ടിട്ട് ലേഖകന് പോക പോകേണ്ടത് ഡൽഹിക്കാണ് ഡൽഹി ആണെങ്കിലോ നിറയെ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് വെഹിക്കിൾ പൊല്യൂഷൻ സൗണ്ട് എല്ലാമുള്ള ഒരു സ്ഥലമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് അവിടുന്ന് പോരാൻ മനസ്സില്ല എന്നാണ് ഈ ലാസ്റ്റ് വരിയിലൂടെ മനസ്സിലാവുന്നത് ഈ യാത്രാ വിവരങ്ങളിലൂടെ ലേഖക്ക് നമ്മൾക്ക് ചേരാപൂഞ്ചി പോയി തിരിച്ചു വരുന്ന ഒരു അനുഭവം തന്നിട്ടുണ്ട് ഈ ചേരാപൂഞ്ചി സെ ആയാഹു എന്ന ആ ഒരു ടൈറ്റൽ ലേഖക്ക് എടുത്തിരിക്കുന്നത് ഒരു കവിതയിൽ നിന്നാണ് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഈ ഈയൊരു ചിരാപൂഞ്ചീസെ ആയാഹു എന്ന ഈ ഈ ഒരു യാത്രാ വിവരണിൽ പറയാൻ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്സ് ഫോർ വാച്ചിങ്